ബുധനാഴ്ച തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ ആദരസൂചകമായി 51 ഗ്രാമങ്ങളിൽ നിന്നെത്തിച്ച മണ്ണുകൊണ്ട് മോദി ശില്പം തീർത്തു. പ്രശസ്ത മണൽ ചിത്രകാരൻ ബാബു എടക്കുനിയാണ് ചിത്രം തയ്യാറാക്കിയത്. ലോകം ആദരിക്കുന്ന നരേന്ദ്രമോദിക്ക് കേരളക്കരയുടെ ആദരവാണ് മണൽ ചിത്രമെന്ന് മണൽ ചിത്രം സ്പോൺസർ ചെയ്ത ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ വരവിന് മുന്നോടിയായി നടന്ന മെഗാ തിരുവാതിരയുടെ ഉദ്ഘാടനവും ഗോകുലം ഗോപാലൻ നിർവഹിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലെ 51 ഗ്രാമങ്ങളിൽ നിന്നും എത്തിച്ച മണ്ണുകൊണ്ടാണ് 51 അടി ഉയരത്തിലുള്ള മോദിയുടെ മൺചിത്രം ഒരുങ്ങിയിരിക്കുന്നത്. മോദി ജനിച്ച ഗ്രാമത്തിലെ മണ്ണും ചിത്രത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. ലോകാരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള ആദരവാണ് ചിത്രമെന്ന് ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ വ്യക്തമാക്കി. ഇന്ന് ലോകം മുഴുവൻ ആരാധിക്കുന്ന നമ്മുടെ മോദിയുടെ ഒരു ചിത്രം ഇങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ അത് അവതരിപ്പിക്കുന്നത് വലിയ സന്തോഷമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആദരണം, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിക്ക് നമ്മൾ ഇന്ന് ഇത്ര വലിയ ഫോട്ടോ വെച്ചാലും ശരിയാവില്ല. ഇത്തരമൊരു സംരംഭത്തിന് പിന്തുണ നൽകിയതിന് നന്ദി പറഞ്ഞ് BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ. നരേന്ദ്രമോദിജി മറ്റന്നാൾ തൃശ്ശൂർ വരുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ 51 അടി ഉയരത്തിൽ വരച്ചിട്ടുള്ള ഈ മണൽ ചിത്രമാണ്. ഈ പരിപാടി കളർഫുള്ളാക്കുന്നതിൽ വലിയൊരു പങ്കുവച്ചിട്ടുണ്ട്. 14 ദിവസം എടുത്താണ് ചിത്രം പൂർത്തീകരിച്ചത്. മണ്ണെടുത്ത് 10 ദിവസം കൊണ്ടാണ് ഈ ചിത്രം പൂർത്തിയാക്കിയത്. മാത്രമല്ല ഈ മണ്ണ് കളക്ട് ചെയ്തിരിക്കുന്നത് തന്നെ നമ്മുടെ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലെ 51 ഗ്രാമത്തിൽ നിന്ന് മണ്ണാണ്. 51 അടിയാണ് ഇതിൻ്റെ ഉയരം. 3ാം തീയതി പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പൊതുസമ്മേളന വേദിക്കരികിൽ ചിത്രം സ്ഥാപിക്കും. റിപ്പോർട്ടർ, തൃശൂർ.